ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹംപിയിലെ രണ്ടാമത്തെ ദിവസം തന്നെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുന്നേ നമ്മൾ ഹംപിയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതാദ്യം പോയി കാണാം. ഇന്ന് നമ്മൾ രാവിലെ നമ്മുടെ ഹംപിയിൽ കാണാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് രാവിലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഹംപിയുടെ അതർ സൈഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് അതർ സൈഡ് ഓഫ് ഹംപിയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, നമുക്ക് ഫുഡും കഴിക്കണം. അപ്പോൾ ഇനി അതർ സൈഡ് ഓഫ് ഹംപിയിലുള്ള എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക് പോണ വഴിക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ അതർ സൈഡ് ഓഫ് ഹംപിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തുംഗഭദ്ര റിവർ എന്നാണ് ചേച്ചി പറഞ്ഞത്. അതെ, ഇതാണ് തുംഗഭദ്ര റിവർ. തുംഗഭദ്ര റിവറിൻ്റെ അതർ സൈഡാണല്ലേ, അടുത്ത സൈഡാണ് അതർ സൈഡ് ഓഫ് ഹംപി. എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ആണോ? അപ്പൊ ഇതാണ് തുംഗഭദ്ര റിവർ. അപ്പൊ ഇവിടെ ഉണ്ടാവും തുംഗഭദ്ര റിവർ. ഫുള്ള് പാടട്ടെ, നെല്ല് ആയതുണ്ട് തോന്നുന്നില്ലേ, അതാ മഞ്ഞ കളറ്. ആ സൈഡ് പാട ഫുള്ള് പാറയുണ്ടോ? ശരി, പാടില്ല. ണ്ടോ നമ്മുടെ ഹനുമാൻ ടെമ്പിൾ അല്ലെങ്കിൽ മങ്കി ടെമ്പിൾ എന്നൊക്കെ പറയണത്. ഈ കുന്ന് മുഴുവൻ വലിഞ്ഞു കയറണം. അപ്പം അതേ, ഇതാണ് നമ്മുടെ ഹനുമാൻ ടെമ്പിളിലേക്കുള്ള വഴി. അപ്പം നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അതേ, നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകണുണ്ട്. നമ്മളൊന്ന് പോയേക്കാൻ ചോദിച്ചു ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊരു വർക്കിംഗ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ പോയി പോലീസുകാരെ കണ്ടിട്ടോ, കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ എടുക്കണമെന്നൊന്നും നമുക്കറിയില്ല. കണ്ടോ, തീർത്ഥാടകരൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കണ്ടോ പ്രതിഷ്ഠ ഉണ്ട് തോന്നുന്നുണ്ട്. അതാണ് നമ്മളങ്ങോട്ട് പോയിട്ടില്ല. അതേപോലെ തന്നെ അത് ഇവിടെ ഉണ്ട് കേട്ടോ, പമ്പ സരോവർ ടെമ്പിൾ എന്ന് കേട്ടോ ഇതിൻ്റെ പേര്. ഈ സ്ഥലത്തിന് എന്തോ വേറൊരു ടെമ്പിൾ എന്ന് പറയുന്നത് തോന്നുന്നുണ്ട്. ഇതിന് വഴിയുണ്ട്, നമ്മുടെ പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. വേറെ ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഞാനും സുത്തേട്ടനും മാത്രമാണ് പോകുന്നത്. സുത്തേട്ടനോട് ഞാൻ താഴെ നിന്നോളാൻ പറഞ്ഞു, ഞാൻ മാത്രം മുളിക്ക് വന്നോളൂ. പിന്നെ അത് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. എന്തിനു ഉണ്ടാക്കണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ തൊട്ടടുത്തൊരു പാറയിൽ ഫോട്ടോ എടുക്കാൻ കയറിയതാണ് ഗൈസ്. അപ്പോൾ അവിടെ നോക്ക്, അതിൻ്റെ ടെക്നിക്കാക്കി മനസ്സിലാവും. വഴിയൊന്നും ഞങ്ങൾ ചാടി പോണ്ടി വരും. അതാ അല്ലേ, അതൊരു വരമ്പു പോലെ. ഇവിടെതാ വരമ്പു പോലെ ഇല്ല. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വരാല്ലേ, ഫോട്ടോ നമ്മൾ ലാസ്റ്റ് കാണിക്കാം. അപ്പൊ അതേ, നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടു. സനാപൂർ ലേക്കിലാണ് എത്തിയിട്ടുള്ളത്. ഒരാൾ ഞങ്ങളെയും വലിച്ചു പോകുന്നുണ്ട്.
തിരിക്കാൻ പറ്റില്ലല്ലോ ഇതിന്റെ അടിയിൽ ഇവിടുന്ന് കാണാൻ നല്ല രസം പാടും. എന്ത് ഞാനോ സോറി ഞാൻ ഒരു ഫ്ലോ വിസ്പറിംഗ് റോക്സ് ഇയാളട്ട നമ്മളെ വിളിച്ചു ചേർത്തത് ചേട്ടൻ അവിടെ നിന്നിട്ട് നമ്മളങ്ങോട്ട് പോവാ ആകെ മൂഞ്ചിച്ചല്ലാണ് ഗൈസ് ഉച്ചയ്ക്ക് ശേഷം അല്ലേ ഭക്ഷണം ഇല്ല ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല ടൈം എത്രയായി 3:30 ആയിട്ടോ ഇന്നലെ 4 മണിക്ക് കഴിച്ചത് ഇന്ന് 3:30 ഇപ്പോഴും കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ സനാപ്പൂരിലേക്കിലോട്ട് നോക്കണേ സുത്തേട്ടനോട് പോയിട്ട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഇനി ഇവിടെ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ല ഇനി നമ്മൾ അടുത്തത് തപ്പി എടുത്തിട്ട് വേണം. അപ്പത്തേ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടോ നമ്മൾ കൊട്ടവഞ്ചി പോവാൻ പോവാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു നമ്മൾ 5 ആൾക്കും കൂടി 15 മിനിറ്റിന് 800 രൂപയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ 30 മിനിറ്റ് ആണെങ്കിൽ എത്ര ആയിരത്തി 1200 പറഞ്ഞത്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ഒക്കെ മതി എന്ന് പറഞ്ഞു. 15 തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇനി കാണിച്ചു തരാം കേട്ടോ കൊട്ടവഞ്ചി കണ്ടോ. ഇവിടെ ഫുള്ള് കൊട്ടവഞ്ചി ഉണ്ട്. മലയാളത്തില് മലയാളത്തിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കാൻ അരുണ്ടെടുക്കോ ആദി ബേബി ബേബി ആദി ബേബി സത്യം നമ്മൾ കൊണ്ടുപോയി ബാലൻസ് ആക്കണ്ടേ. അപ്പൊ നമ്മൾ തന്നെ സൈസ് ബാലൻസ് ആയിട്ടാ ഇരിക്കുന്നത്. സൈസ് ബാലൻസ് ആയിട്ടാ ഇരിക്കണ്ടത്. നിങ്ങൾ ഒരു സൈഡ് കാണിട്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഒറ്റക്ക് ചെയ്യരുതോ. ഒക്കെ പഞ്ഞ കേക്കും എന്തൊക്കെയോ ചെയ്യുന്നത്. ആദ്യം പേളം തിരിഞ്ഞാണ്ട് വർത്താനം പറഞ്ഞ സന്തോഷാവും. തുണി ഇട്ടോടുത്ത് നോക്കുന്നേ തുണി ഒന്നും വാളില്ല.
ഇന്റെ കാലുമില വെച്ചതേ ചെറിയ കുട്ടി, ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞിക്കുട്ടി. കുഞ്ഞിക്കുട്ടി അല്ല, കുട്ടി കുഞ്ഞിക്കുട്ടി ഉള്ളോണ്ടാണ്. ബേബി ഷാർ മോമി ശക്തി നമ്മളെയൊക്കെ കണ്ടും എടുത്തു കുട്ടിക്ക്. ഇപ്പൊ പുതിയ ആൾക്കാരോടെ കമ്പോ നല്ല ഒഴുക്കുണ്ടല്ലേ. സ്പിന്നി ചെയ്യണം. എന്നെ പിടിച്ചെടുക്കാരു ദിവി. നമ്മളെത്തി കഴിഞ്ഞില്ലേ. അടിപൊളിയായിരുന്നു അല്ലേ. അതെ, നമ്മുടെ കൊട്ടവഞ്ചി യാത്ര കഴിഞ്ഞു, കേട്ടോ. അത് കഴിഞ്ഞപ്പോ നമ്മൾ ഇവിടുന്ന് പോവാണ്. കൊറാക്കൽ റൈഡ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിൽ പോവാനൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്.